നിങ്ങളും ഞാനും ഒക്കെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നതിനായിട്ട് സാധാരണ നിക്ഷേപിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ കടപ്പത്രങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ ഇത്തരം നിക്ഷേപങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കാറുള്ളത് നമ്മൾക്ക് കിട്ടുന്ന അതിൻ്റെ ലാഭവും ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും നമ്മൾക്ക് ഉറപ്പായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള രീതി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ നിക്ഷേപിക്കാൻ സാധിക്കുന്ന മറ്റ് 5 ഓപ്ഷനുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. ഇത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന 5 ഓപ്ഷനുകൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. നമ്മൾക്കൊരു നിശ്ചിത ശതമാനം ലാഭം യാതൊരുവിധ നഷ്ടസാധ്യതയുമില്ലാതെ തരുന്ന നിക്ഷേപങ്ങളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഇപ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുൻപുണ്ടായിരുന്ന ചെറിയ പലിശയല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗുണം. ഈ ബാങ്കുകളൊക്കെ 7, 7.5, 8 ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട്. അതുപോലെ KSFE, ട്രഷറി പോലുള്ള സ്ഥാപനങ്ങളും അത്യാവശ്യം നല്ല റിട്ടേണുകൾ തരുന്നുണ്ട്. എങ്കിലും ആളുകൾ അതിനേക്കാൾ മെച്ചമുള്ള ഒരു നിക്ഷേപം ഏതാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഒരു സുരക്ഷിതത്വവും എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ കൂടിയ ഒരു നേട്ടവും തരുന്ന നിക്ഷേപം ഏതൊക്കെയാണ്, ചെറുകിട കാലത്തേക്കുള്ള നിക്ഷേപമൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ 5 നിക്ഷേപ സാധ്യതകളാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു കാരണവശാലും ഇത് ഒരു നിക്ഷേപത്തിനുള്ള റിക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള 5 2 തരം നിക്ഷേപങ്ങളിൽ മാത്രമാണ് ഞാൻ നിക്ഷേപിക്കുന്നത്. ബാക്കിയുള്ള 3 നിങ്ങളുടെ ഒരു അവെയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ റുപ്പിമംഗ് ചാനലിൽ പരമാവധി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലി പോർട്ട്ഫോളിയോയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ 2 മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതേപോലുള്ള മറ്റ് 3 ഓപ്ഷനുകൾ കൂടെ നിങ്ങളൊരു അവെയർനെസ്സിന് വേണ്ടി പറയുന്നു. അതിൻ്റെ റിസ്ക്കുകൾ മനസ്സിലാക്കി മാത്രം നിക്ഷേപിക്കുക. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും നമുക്ക് റിട്ടേണുകൾ തരുന്നുണ്ട്. അങ്ങനെ കിട്ടുമെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. പക്ഷേ ബാക്കി 3 കാര്യത്തിൽ എനിക്ക് അനുഭവമില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് പോവാം. 1 എന്താണെന്ന് പറഞ്ഞാൽ ബോണ്ടുകളാണ്. വിൻഡ് വെൽത്തിൻ്റെ ബോണ്ടുകളൊക്കെ പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. വിൻഡ് വെൽത്തിൻ്റെ ബോണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ, ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം ഫിനാൻസ് കമ്പനികൾക്ക് ലോണുകൾ കൊടുക്കാനുള്ള ഒരു നിക്ഷേപം സാധാരണക്കാരായ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ഈ വിൻഡ് വെൽത്തിൻ്റെ ബോണ്ടുകൾ ചെയ്യുന്നത്. ബോണ്ടുകൾ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളും ബോണ്ടുകൾ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും വിൻഡ് വെൽത്തിലെ ബോണ്ടുകൾ മറ്റുള്ള ബോണ്ടുകളേക്കാൾ കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ള ബോണ്ടുകൾ, ഉയർന്ന പലിശ നിലവാരത്തിലുള്ള ബോണ്ടുകളാണ്. അതായത് 10%, 11%, 11.5% ഒക്കെ കിട്ടുന്ന ബോണ്ടുകളിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബോണ്ടുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സീനിയർ സെക്യൂർഡ് ബോണ്ടുകളാണ്. സീനിയർ സെക്യൂർഡ് ബോണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി തകർന്നു പോയാലും നമ്മൾക്ക് തിരികെ പൈസ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സീനിയോറിറ്റി കൂടുതലുള്ളതാണ് ഈ സീനിയർ സെക്യൂർഡ് ബോണ്ടുകൾ. അതുപോലെ തന്നെ ഈ ബോണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് അസറ്റുകൾ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് കുറേ കൂടെ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി പോർട്ട്ഫോളിയോയിൽ അത്യാവശ്യം വലിയ ഒരു ക്വാണ്ടിറ്റി സീനിയർ സെക്യൂർഡ് ബോണ്ടുകൾ നിക്ഷേപിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ ഇൻട്രസ്റ്റും പീരിയോഡിക്കലി അതിൻ്റെ പ്രിൻസിപ്പലും നമുക്ക് തിരികെ കിട്ടുന്നുണ്ട് എന്നുള്ളത് അത്ര റിസ്ക് എടുക്കാതെ ഒരു മികച്ച റിട്ടേൺ കിട്ടുന്ന ഓപ്ഷനുകളായിട്ട് 1 ഓപ്ഷനായിട്ട് ഈ വിൻവെൽത്ത് ബോണ്ടുകളെ കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വിൻവെൽത്തിൻ്റെ ബോണ്ടുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോമുകളാണ്. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നുണ്ടെങ്കിലും ട്രേഡ് ക്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത്. ഈ ട്രേഡ് ക്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ അത്യാവശ്യം തെറ്റില്ലാത്ത കമ്പനികളുടെ ഇൻവോയ്സുകൾ നമ്മൾക്ക് വാങ്ങാനും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു 50,000 രൂപ മുതലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 3 മുതൽ 6 വരെയുള്ള കാലാവധിയിലേക്ക് നിക്ഷേപിച്ച് 11-14 ഇടയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന തരത്തിലുള്ള നിക്ഷേപ സാധ്യതയാണ് ഈ ട്രേഡ് ക്രെഡിറ്റിൻ്റെ
ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നത്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്രേഡ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയ കമ്പനികൾക്കായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ചെറിയ കമ്പനികളെ അവരുടെ ഇൻവോയ്സുകൾ വാങ്ങി അതൊരു ഡിസ്കൗണ്ട് വിലയിൽ വാങ്ങി അതിനുള്ള പൈസ മുൻകൂറായി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിലെ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനി ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ആമസോണിൽ വിൽക്കപ്പെടുന്ന ഒരു ഗ്ലാസ് ബോട്ടിലുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കമ്പനി. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാക്കുന്ന കമ്പനി ഗ്ലാസ് ബോട്ടിലുകൾ ഉണ്ടാക്കി ആമസോണിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ ഈ ഗ്ലാസ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അതിൻ്റെ വില കൈമാറും. അങ്ങനെ ഒരു വില കൈമാറാൻ റെഡിയാണ് എന്ന് കാണിക്കുന്ന ഒരു ഇൻവോയ്സ് കൈമാറും. ഈ ഇൻവോയ്സിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 60 മുതൽ 90 ദിവസം വരെയൊക്കെ ആയിരിക്കും ഈ ഇൻവോയ്സിൻ്റെ കാലാവധി. അതായത് 60നും 90നും ഇടയ്ക്ക് ദിവസത്തിനുള്ളിലാണ് അതിൻ്റെ പൈസ കിട്ടുകയുള്ളൂ. നമ്മൾ പണം നമ്മൾക്ക് കിട്ടുന്നത് ഈ ചെറിയ കമ്പനിക്ക് പണം കിട്ടുന്നത് 60 ദിവസത്തിനോ 90 ദിവസത്തിനോ ശേഷമായിരിക്കും. പക്ഷേ ഈ ചെറിയ കമ്പനികളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തുടർന്നുള്ള ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ സാലറിക്കോ ഒന്നും ചിലപ്പോൾ പൈസ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പൈസ ആവശ്യം വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഈ ഇൻവോയ്സുകൾ ഇവർ പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറുകയോ ചെയ്തുകൊണ്ട് മുൻകൂറായി പണം വാങ്ങും. അപ്പോൾ ഈ മുൻകൂറായിട്ട് പണം കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ 1 കോടി രൂപയുടെ ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ 80 ലക്ഷം രൂപ കൊടുത്ത് ആ ഇൻവോയ്സ് വാങ്ങും. ഈ 80 ലക്ഷം കൊടുത്ത് ഇൻവോയ്സ് വാങ്ങുന്നത് കൊണ്ട് ഈ ചെറുകിട കച്ചവടക്കാരനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 80 ലക്ഷം 1-ാമത്തെ ദിവസം തന്നെ കിട്ടി. 90 ദിവസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ 80 ലക്ഷം കൊടുത്ത് വാങ്ങിയ ആൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഈ 90 ദിവസം കഴിയുമ്പോൾ ഈ 1 കോടി രൂപ തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രേഡ് ക്രെഡിറ്റിൻ്റെ പ്ലാറ്റ്ഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഇൻവോയ്സുകൾ മേടിച്ച് അതിനുള്ള ഇൻവെസ്റ്റർമാരെ കണ്ടെത്തി അതിൻ്റെ പൈസ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള പൈസ ഈ ചെറുകിട കച്ചവടക്കാരന് കൊടുക്കുകയും ഇൻവോയ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവോയ്സിൻ്റെ പൈസ കിട്ടുന്ന സമയത്ത് ആ പൈസ തിരികെ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് ലാഭവും മുതലും അടക്കം തിരികെ കൊടുക്കുക എന്നുള്ളതാണ് ട്രേഡ് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. ഞാൻ ഏകദേശം 2-3 വർഷമായിട്ട് ഈ ട്രേഡ് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളെ പോലെയാണ് എന്നുണ്ടെങ്കിലും ഞാൻ പേഴ്സണലി ചെയ്യാത്ത കാര്യങ്ങളാണ്. അതിലെ ആദ്യത്തേതാണ് P2P ലെൻഡിങ് പ്ലാറ്റ്ഫോമുകൾ. ഇന്ത്യയിൽ 25 പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ലെൻഡറായിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറോവറായിട്ടും രജിസ്റ്റർ ചെയ്യാം. പൈസ വേണ്ട ആളും പൈസ കൊടുക്കുന്ന ആളും ആയിട്ട് നമുക്ക് 2 തരത്തിലും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ പൈസ ആവശ്യമുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് പൈസ കൈമാറും. ഈ പ്ലാറ്റ്ഫോം ത്രൂ കൈമാറും. ഈ പ്ലാറ്റ്ഫോം ത്രൂ കൈമാറിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിൽ നിന്ന് ഇൻട്രസ്റ്റോടുകൂടി ആ പ്ലാറ്റ്ഫോം ഈ പൈസ തിരികെ കിട്ടുന്ന സമയത്ത് നമുക്കതിൻ്റെ മുതലും പലിശയും തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. അത്യാവശ്യം തെറ്റില്ലാത്ത ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെയുള്ള ആളുകൾക്കാണ് സാധാരണ പ്ലാറ്റ്ഫോമുകൾ ഈ ഇൻട്രസ്റ്റിനായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തരം ആളുകൾ വീഴ്ച വരുത്തുന്നത് ഒരു സാധാരണ സംഭവമാണ് എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള ഒരു ഓപ്ഷനാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഡീഫോൾട്ട് റിസ്കിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പിയർ ടു പിയർ ലെൻഡിങ്ങിൽ ചേരുക എന്നുള്ളതാണ് ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം. 4-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് ആണ്. ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ആ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ ചെറിയ തുക കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ കോഴിക്കോടുള്ള ഒരു വലിയൊരു മോളുണ്ട്. ആ മോളിൽ ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ സ്പേസ് നമ്മൾക്ക് 10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ 15 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വാങ്ങാനായിട്ട് സാധിക്കും. ഈ മൊത്തം ഈ മോള് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ്,
ഇരുപതോ 25 crore വിലയുള്ളതായിരിക്കും. അത് നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കില്ല. അതിന് പകരമായിട്ട് 10 or 15 lakh രൂപ കൊടുത്ത് ആ ഫ്രാക്ഷണൽ ആയിട്ടുള്ളൊരു പാർട്ട് മാത്രം നമ്മൾക്ക് എടുക്കുന്ന സംവിധാനമാണ് ഈ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റും അത്ര ഒരു മികച്ച പദ്ധതിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഇൻവെസ്റ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് പലപ്പോഴും ഒരു ഉയർന്ന വിലയിലൊക്കെയാണ് വിൽക്കപ്പെടുന്നത്. അതേപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വിറ്റ് മാറാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ റെൻ്റൽ പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിന്മേൽ ഡീഫോൾട്ടുകൾ വരുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 2-3 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. 10-15 lakh ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പലതരത്തിലുള്ള ഓപ്ഷനുകൾ പല സിറ്റികളിലും അവൈലബിൾ ആണ്. പക്ഷേ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 5-ാമത്തേതും 5-ാമത്തേതുമായിട്ടുള്ള ഓപ്ഷൻ അസറ്റ് ലീസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അസറ്റ് ലീസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക തരത്തിലുള്ള പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ പലതരത്തിലുള്ള അസറ്റുകൾ വാങ്ങി ലീസിന് കൊടുത്തുകൊണ്ട് അതിൻ്റെ ലാഭം വിഹിതം അതിൻ്റെ ലാഭവിഹിതം ആളുകൾക്ക് കൈമാറുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയട്ടെ, ഒരു പ്രത്യേക കമ്പനിക്ക് 100 cars വേണം എന്ന് കരുതുക. അപ്പോൾ ഈ 100 cars ഒറ്റയടിക്ക് വാങ്ങുന്നത് ആ കമ്പനിക്ക് വളരെയധികം നഷ്ടമാവും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു 100 cars ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഈ കാറുകൾ ലീസിന് ഈ പറഞ്ഞ ആവശ്യമുള്ള കമ്പനി എടുക്കുകയും അതിൻ്റെ ലീസ് തുക അല്ലെങ്കിൽ അതിൻ്റെ വാടക തുക ഒക്കെ ഈ കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ലീസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കുകയും അത് പൈസയുള്ള ആളുകളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരം ലീസ് ചെയ്യാനുള്ള സാധനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നതിനുള്ള പല പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അത്തരം പ്ലാറ്റ്ഫോമുകളെയാണ് ഈ അസറ്റ് ലീസിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുക. അതിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 13-15% ലാഭം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും പല തരത്തിലുള്ള നൂലാമാലകളും പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതും നിങ്ങൾ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇപ്പം നമ്മൾ പേഴ്സണലി ചെയ്യുന്ന ഈ വിൻവെൽത്തിൻ്റെ ബോണ്ടുകളായാലും അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിൻ്റെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് പ്ലാറ്റ്ഫോം ആയാലും അതിനും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിൻവെൽത്തിൻ്റെ ബോണ്ടുകൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഡിഫോൾട്ട് റിസ്ക്, ഫ്രോഡ് റിസ്ക് ഒക്കെ ഉള്ള സംഗതികളാണ്. പക്ഷേ താരതമ്യേന ഒരു റിസ്ക്കും റിട്ടേണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഫ്രോഡ് റിസ്ക് ഒക്കെ ഉണ്ട്, ക്രെഡിറ്റ് റിസ്ക്കും അവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് റിസ്ക്കും ഫ്രോഡ് റിസ്ക്കും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ട്രേഡ് ക്രെഡ് ആസ് എ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ള ഒരു ട്രാക്ക് റെക്കോർഡിൻ്റെ പുറത്താണ് നമ്മൾ ഈ ട്രേഡ് ക്രെഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു റിസ്ക്കിനും നിങ്ങൾക്ക് ഒരു റിട്ടേൺ എക്സ്പെക്റ്റേഷനും ഒക്കെ അനുസരിച്ച് ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും P2P ലെൻഡിങ് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ അസറ്റ് ലീസിംഗ് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമിലോ ശ്രദ്ധിക്കാതെ പോയി പണം ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റുപ്പി മങ്ങ് പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് മാത്രം വരരുത്. നിങ്ങളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മാത്രം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങളുടെ റിസ്കിനനുസരിച്ചുള്ളതാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതുമായിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 videos ഇവിടെ കാണുന്നത്, കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.